സംരക്ഷിക്കും. കാരണം ഈ എയർപോർട്ടിന് ചരിത്രമുണ്ട്. ഈ എയർപോർട്ട് മറ്റൊരു എയർപോർട്ട് പോലെയല്ല. ഈ എയർപോർട്ട് ഇവിടെയുള്ള സാധാരണക്കാരുടെ കയ്യിൽ നിന്ന്, ഇവിടെയുള്ള പാവപ്പെട്ട പ്രവാസികളുടെ കയ്യിൽ നിന്ന് യൂസേഴ്സ് ഫീസ് കളക്ട് ചെയ്ത് ഇവിടെ രൂപീകരിച്ചൊരു എയർപോർട്ടാണ്. ഇവിടെ രൂപീകരിക്കുമ്പോൾ ഹഡ്കോയിൽ നിന്ന് 100 കോടി വായ്പ എടുത്ത് ആ വായ്പ തിരിച്ചടക്കാൻ ഗവൺമെന്റ് കണ്ടെത്തിയ മാർഗം, ഈ എയർപോർട്ട് ഉപയോഗിക്കുന്നവർ ആരൊക്കെയുണ്ടോ അവരുടെ കൈകളിൽ നിന്നൊക്കെ പണം സ്വീകരിച്ചുകൊണ്ടാണ് ആ വായ്പ തിരിച്ചെടുത്തത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത് ഈ നാട്ടുകാരുടെ കൂടി സംഭാവനയാണ്. അതുകൊണ്ട് ഇതിനെ തകർക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. ഇവിടെ ഏറ്റവും അവസാനമായി കഴിഞ്ഞ 2015 മെയ് 1 താൽക്കാലികമായി നമ്മുടെ എയർപോർട്ട് അടച്ചിട്ടത്. 6 മാസത്തേക്ക് എന്ന് പറഞ്ഞ അടച്ചത്, 6 മാസത്തേക്ക് റൺവേ റീകാർപ്പറ്റിംഗ് എന്ന പേര് പറഞ്ഞ് അടച്ചിട്ട്. പക്ഷേ അന്ന് അടക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, കൃത്യമായി 6 മാസത്തിനകം പണി പൂർത്തീകരിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഈ എയർപോർട്ടിൽ സർവീസ് നടത്തിയിരുന്ന മുഴുവൻ ഫ്ലൈറ്റുകളും ഇവിടെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ ഇവിടെ എയർപോർട്ടിൽ പണിയാരംഭിച്ചത്. 6 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, ഇതാ ഇന്ന് 3 വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോവുക. 6 മാസത്തേക്ക് എന്ന് പറഞ്ഞ് പണിയാരംഭിച്ച് ഇന്ന് 3 വർഷമായിട്ടും ഇത് തുറന്നു കൊടുക്കാനോ ജനങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തി കൊടുക്കാനോ ഈ എയർപോർട്ടിനെ കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല. ഏത് വിധേനയും പകർക്കുക എന്നുള്ളതാണ്. ചില താല്പര്യങ്ങളുണ്ട്, അത് പറയാതിരിക്കാൻ ഞങ്ങൾ നിർവഹമില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് 2 എയർപോർട്ടുകൾ കൂടിയുണ്ട്. അത് ആരൊക്കെയാണ് അതിന് പിന്നിലെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ മലപ്പുറം ജില്ലയിൽ നിന്ന്, ഈ മലബാർ പ്രദേശത്തു നിന്നുള്ള ആളുകളുടെ വരുമാനം കൊണ്ടാണ് ആ എയർപോർട്ടൊക്കെ മുന്നോട്ട് പോകുന്നതും ആ എയർപോർട്ട് അതിന് ലാഭകരമായിട്ടുള്ള അതിന് പ്രയാണം ഇന്ന് നടത്തിക്കൊണ്ട് പോകുന്നതും. നെടുമ്പാശ്ശേരി എയർപോർട്ടിന് ഇന്റർനാഷണൽ പദവി പോലെ നിലനിൽക്കുന്നത് ഈ മലപ്പുറം ജില്ലയിലെ യാത്രക്കാരുടെ എണ്ണം വെച്ചിട്ടാണ്. അപ്പൊ അതിനെ എങ്ങനെ പരിപോഷിപ്പിക്കുക, ഇതിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുക പ്രിയപ്പെട്ടവര്, ഇവിടെ നമുക്ക് 2015 മെയ് 1 റൺവേ അടച്ചിടുന്ന സമയം വരെ ഏറ്റവും വലിയ വിമാനങ്ങൾ വരെ ഈ എയർപോർട്ടിൽ വന്നുപോയതാ. ഈ ശ്രേണിയിൽപ്പെട്ട ഏറ്റവും വലിയ 350-400 യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ വൈഡ് ബോഡി എയർക്രാഫ്റ്റുകൾ പോലും ഈ എയർപോർട്ടിൽ സർവീസ് ചെയ്യുന്നതാണ്. അതൊക്കെ അന്ന് നിർത്തലാക്കുമ്പോൾ പറഞ്ഞത് 6 മാസത്തേക്ക് ഇന്ന് മാത്രമാണ്. പക്ഷെ ഇന്ന് അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയുമില്ല. അത് ഇതുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളില്ല. അതുകൊണ്ട് അത്തരം ആളുകൾക്കെതിരെയുള്ള പോരാട്ടമാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ വലിയ വിമാന സർവീസുകൾ വേണം. നമുക്കറിയാം ഏകദേശം മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം 500,000+ ആളുകൾ സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ട്. 500,000+ ആളുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന്. അത്തരം ആളുകൾക്കൊക്കെ ഏറ്റവും വലിയ ആശ്രയമാണ് ഈ കരിപ്പൂര്. ഈ കരിപ്പൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് ഒരു സർവീസ് വന്നാൽ 500,000+ വരുന്ന യാത്രക്കാർക്ക് അതിന് പ്രയോജനം ലഭിക്കും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടേക്ക് സർവീസ് ചെയ്യാൻ ഇത്രമാത്രം സൗകര്യം മതി, ഞങ്ങൾ തൃപ്തരാണ്, ഞങ്ങൾ ഇവിടേക്ക് സർവീസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൗദി എയർലൈൻസ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ തയ്യാറായിക്കൊണ്ടുള്ള അഫിഡവിറ്റ് നൽകിയിട്ട് പോലും അവർക്ക് സർവീസ് അനുവദിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ ലക്ഷ്യം വളരെ കൃത്യമാണ്. ഇവിടെയുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പ്രൈവറ്റ് പബ്ലിക് എയർപോർട്ടുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം. അതുകൊണ്ട് അവർക്കെതിരെയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിന്റെ പാതയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിശക്തമായിട്ടുള്ള എല്ലാ സമരങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഇവിടെ ഏറ്റവും അവസാനം ഫയർ കാറ്റഗറി പോലും കുറച്ചു. 2015 മുതൽ ആ ഫയർ കാറ്റഗറി 8 ഇതാ ഏറ്റവും മെയ് 15 8 നിന്ന് 7 കുറച്ചു. സ്വാഭാവികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ നടക്കുക. 74 സ്റ്റാഫിൽ നിന്ന് 51 സ്റ്റാഫായി കുറയും. 8 നിന്ന് 7 ഒരുപാട് വാഹനങ്ങൾ, ആംബുലൻസ് ഉൾപ്പെടെ അത് അതിന് ആനുപാതികമായിട്ട് കുറയും. അപ്പൊ അങ്ങനെ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു കാലത്ത് എയർപോർട്ട് തകർക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നത് സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ വിമാനങ്ങൾ തുറക്കുക, ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ അടച്ചിടുക, അതൊക്കെ സ്വാഭാവികമായിട്ടും വരുമാനം തുറക്കും, നഷ്ടത്തിലാകുമ്പോൾ ഇതിനെ പൂട്ടാമെന്നാണ് പല ആളുകളും ധരിച്ചത്. എന്നാൽ അത്തരത്തിലുള്ള ചെയ്തികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എന്നും കരിപ്പൂര് ലാഭപട്ടികയിലുള്ള എയർപോർട്ടാണ്. ഇവിടെ അടച്ചിട്ട് 2017-18 സമയത്ത് പോലും 92 കോടി വാർഷിക വരുമാനമുള്ള എയർപോർട്ടാണ് കരിപ്പൂര്. അങ്ങനെ എല്ലാ രംഗത്തും
സാമ്പത്തികമായി തകർത്തുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അത് നടക്കൂലെന്ന് കണ്ടു. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ ഫയർ കാറ്റഗറി കുറച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയമായിട്ട് പറയാനുള്ളത്, ഈ എയർപോർട്ടിന് ഞങ്ങൾ വില കൊടുത്തും സംരക്ഷിക്കും. ഞങ്ങളുടെ പൂർവികന്മാർ ഒന്നും പ്രതീക്ഷിക്കാതെ അവരുടെ വീടും കിടപ്പാടവും നഷ്ടപ്പെടുത്തിയവര് 12, 12, 13, 13, 14 തവണ നിങ്ങൾ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് ഈ എയർപോർട്ടിന് വേണ്ടി സ്ഥലമേറ്റെടുത്തു. അതിൽ പല ആളുകൾക്കും ഇന്ന് വരെ നഷ്ടപരിഹാരം കിട്ടാത്തവർ പോലുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവിടെയുള്ള ആളുകൾ എയർപോർട്ടിന് തരില്ല, വേണ്ടി വന്നാൽ ഇനിയും എന്തും നൽകാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഇത്രമാത്രം ഈ എയർപോർട്ടിനെ ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തിരിച്ച് നിങ്ങൾ ഞങ്ങളോട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ബാധ്യതയാണ്. ആ ബാധ്യത ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഇവിടെ കരിപ്പൂർ എയർപോർട്ടിനെ സംരക്ഷിക്കുക, ഇവിടെ എത്രയും പെട്ടെന്ന് ഗീതാ സർവീസ് ഉൾപ്പെടെയുള്ള വലിയ വിമാന സർവീസുകൾ ആരംഭിക്കുക, വലിയ വിമാന സർവീസ് നിർബന്ധമായും ഈ എയർപോർട്ടിലേക്ക് കൊണ്ടുവരിക. ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ പ്രസംഗിക്കും. എല്ലാ കാര്യങ്ങളും എയർപോർട്ടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ട് എയർപോർട്ടിനെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരം 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രാവും പകലും സമരമാണ്. ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അതേത് കേരളത്തിന്റെ പ്രിയപ്പെട്ട സുൽത്താൻ ശ്രീ ആര്യാടൻ സാറിനെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു നിർത്തട്ടെ. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ റിയാസ് മുക്കോളി, അതുപോലെ തന്നെ കെ പി സി സി സെക്രട്ടറി ശ്രീ കരി, അതുപോലെ ശ്രീ അരിയാപ്പു, കെ പി സി സി മെമ്പർ ശ്രീ മൂസ, മറ്റ് സ്റ്റേജിൽ ഉപവിഷ്ടരായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, മറ്റ് സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇവിടെ നിരന്തരം ഈ സമരം നടക്കുകയാണ്. ഒരു പ്രാവശ്യം 22 ദിവസം നീണ്ടു നിന്ന സമരം ഇവിടെ നടക്കും. അര യൂത്ത് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെയാണ്. വേറെയും പല സമരങ്ങളും നടന്നു. എന്തുകൊണ്ടാണ് ഈ സമരങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം നാം നോക്കണം. ഈ സമരങ്ങളിലെല്ലാം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ സമരങ്ങൾ സമരത്തിൽ പറയുന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ ഡിമാൻഡ്, ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ഏറ്റവും അധികം ജനങ്ങളെ ആകർഷിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു കാര്യം നമുക്കറിയാം, ഈ എയർപോർട്ടിൻ്റെ ചരിത്രം. മലബാറിലെ ഒരു കാലത്ത് മുഴുവൻ ആളുകൾ ഒരു എയർപോർട്ടിന് വേണ്ടി അധ്വാനം പല നിവേദനങ്ങളും നടത്തിയിരുന്നു. മലബാറിലൊരു എയർപോർട്ട് വേണം എന്നതായിരുന്നു ആ കാലത്തെ മറുപടി. അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് അന്നാണ് ഈ എയർപോർട്ട് ഇവിടെ അനുവദിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം. എ പി ശർമ്മ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനായ അന്നത്തെ ഇതിൻ്റെ മന്ത്രിയാണ് അതിൻ്റെ തറക്കല്ലിടാൻ ഇവിടെ വന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അങ്ങനെ കോൺഗ്രസ് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സംഭാവനയാണ് ഈ എയർപോർട്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. എന്ന് മാത്രമല്ല, ഈ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നഷ്ടം മാത്രമല്ല, ഈ എയർപോർട്ട് ലാഭകരമാകുന്നത് വരെ അതിൻ്റെ നഷ്ടം സഹിക്കാൻ ജനങ്ങൾ തന്നെ തയ്യാറായി, യാത്രക്കാർ തന്നെ തയ്യാറായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നഷ്ടം നയിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ അന്ന് ന്യായമായ വില എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ചുരുങ്ങിയ വില എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നൽകിക്കൊണ്ടാണ് എയർപോർട്ടിന് ജനങ്ങൾ സ്ഥലം നൽകിയത്. അങ്ങനെ ജനങ്ങളുടെ എല്ലാം സഹകരണവും സഹായവും കൊണ്ടാണ് എയർപോർട്ട് ഉണ്ടായത്. ഈ എയർപോർട്ട് വന്നപ്പോൾ നമ്മൾ കൊണ്ടോട്ടിയുടെ മാത്രമല്ല, മലപ്പുറം ജില്ലയുടെ തന്നെ മുഖച്ഛായ മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നതൊരു വസ്തുതയാണ്. എന്ന് മാത്രമല്ല, ആയിരക്കണക്കായ ആളുകൾ
ഗൾഫിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കായ ആളുകൾ അവരുടെ അവലംബമാണ് ഈ എയർപോർട്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ഈ എയർപോർട്ടിന് വേണ്ട വിധത്തിൽ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതിന് ഉദ്യോഗസ്ഥന്മാർ തന്നെ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർക്ക് അവരുടെ പ്രദേശത്തെ സ്ഥാപനങ്ങൾ വളർത്തുകയായിരിക്കാം അവരുടെ ഉദ്ദേശമെന്ന് ഞാൻ സംശയിക്കുന്നു. ഏതായാലും ഗവൺമെൻറ്റുകൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയുണ്ട്. ആ അനാസ്ഥ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഉദ്യോഗസ്ഥന്മാരെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനെ നിയന്ത്രിക്കാനുള്ളതാണ് അതിൻ്റെ മീതെയുള്ള ഗവൺമെൻറ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ ഗവൺമെൻറ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും നമ്മെ വേദനിപ്പിക്കുന്ന കാര്യം. അതിനുള്ള തടസ്സം എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് എല്ലാ നിലയിലും കേരളത്തെ അവഗണിക്കുകയാണ്. നമ്മുടെ കാലത്തുണ്ടാക്കി വെച്ച എല്ലാം ഇല്ലായ്മ ചെയ്യുകയാണ് കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനധികം പറയുന്നു, നമ്മുടെ പുതിയ വണ്ടി ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുപോലും മലപ്പുറം ജില്ലയിൽ നിർത്തില്ല എന്നുള്ള മനോഭാവമാണ് ഈ ഗവൺമെൻറ്റിൻ്റേതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. എന്ന് മാത്രമല്ല മലപ്പുറം ജില്ലയോടും മലബാറിനോടുമുള്ള അവഗണന, അങ്ങനെ മലബാറിൻ്റെ ശബ്ദമായിരുന്നു ഈ എയർപോർട്ടിന് വേണ്ടിയുള്ളത്. ഇന്ന് എന്നാൽ ഇന്ന് ഈ എയർപോർട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ വലിയ പ്ലെയിനുകൾ വരെ ഇവിടെ ഇറങ്ങിയിരുന്നു. ഈ ഗ്രേഡിലുള്ള എയർപോർട്ടായി ഇതിനെ മാറ്റിയിരുന്നു. വലിയ പ്ലെയിനുകൾ വന്നിറങ്ങിയിരുന്ന സ്ഥലം ഇന്ന് ഡിയുമില്ല, അവസാനം സിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഇയിൽ നിന്ന് ഡിയില്ലാതെ സിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ പറയുന്നത് ഡിയുടെ കാര്യം പരിഗണിക്കാമെന്നുള്ളതാണ്. ഇവിടെ ശ്രീ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചു എയർപോർട്ടിൻ്റെ പ്രവർത്തന വികസനം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ എയർപോർട്ടിൽ തന്നെയല്ലേ ഏറ്റവും വലിയ പ്ലെയിനുകൾ വന്നിറങ്ങിയത്? എന്ന് മാത്രമല്ല ആ സൗകര്യങ്ങൾ ഇന്നുമില്ല ഈ എയർപോർട്ടിൽ. ആ സൗകര്യങ്ങൾ വർദ്ധിക്കുകയോ അല്ലാതെ എങ്ങനെയെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കുറഞ്ഞതായി ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഈ എയർപോർട്ട് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് അവഗണിക്കുന്ന ഒരു എയർപോർട്ടായി ഈ എയർപോർട്ടിനെ മാറി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അജംബാർക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ ചെറിയ എയർപോർട്ടുള്ള, ഇതിനേക്കാൾ ഇതിൻ്റെ പത്തിലൊന്ന് പോലും യാത്രക്കാരില്ലാത്ത സ്ഥലങ്ങളിൽ പോലും യു പിയിലും അതുപോലെ ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള എംബർക്കേഷൻ അവർ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ മാത്രം അനുവദിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതിനുള്ള കാരണം നമ്മുടെ പ്രദേശത്തിനോടുള്ള അവഗണന തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നീട് മറ്റൊരു കാര്യം, ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നൊരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് ആണ് ഇത്തരം അവഗണനകൾക്കെതിരായി പറയേണ്ടത്.